ലോക ഫുട്ബോളിന്റെ ബ്രസീലിയൻ രാജകുമാരൻ നെയ്മറുടെ ഫുട്ബോൾ മാന്ത്രികത കണ്ടു തുടങ്ങിയ നമുക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. ഏറെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതകൾ. ഒന്ന്, നെയ്മർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലബിൽ ചേരുന്നത് 7-ാം വയസ്സിലായിരുന്നു. ഫുട്ബോൾ ഒരു സംസ്കാരമായി കൊണ്ടു നടക്കുന്ന ബ്രസീലിൽ അത്തരം ഒരു കാര്യം വിചിത്രമല്ല. എങ്കിലും 7-ാം വയസ്സിൽ തികഞ്ഞ കാൽപന്ത് കളിയിലേക്ക് നെയ്മറും അരങ്ങേറ്റം കുറിച്ചിരുന്നു. 1999 അത് സംഭവിച്ചത്. അവിടം മുതലുള്ള വർഷങ്ങൾ നെയ്മർ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. 2, നെയ്മറുടെ ഔദ്യോഗിക ഫുട്ബോൾ ജീവിതം തുടങ്ങിയത് 2003. 11 വയസ്സുള്ളപ്പോഴാണ് സാന്റോസ് എഫ് സിയിൽ കരാർ മുഖേന അദ്ദേഹം ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ചരിത്രം കുറിക്കാൻ തുടങ്ങിയത്. വളരെ മികച്ച യൂത്ത് അക്കാഡമി തന്നെയായിരുന്നു സാന്റോസ് എഫ് സി. 3, തൻ്റെ 17-ാം വയസ്സിൽ തന്നെ മികച്ച യങ് പ്ലെയറായി 2009 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ലോക ഫുട്ബോളിലേക്ക് നെയ്മറിന്റെ പേര് സ്വർണ്ണലിപികളാൽ കൊത്തിവെക്കാൻ തുടക്കം നൽകി. 4, 2011 മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഗോൾ ഓഫ് ദ ഇയർ ലഭിക്കുന്ന ഫിഫ പുസ്കാസ് അവാർഡ് നെയ്മർ കരസ്ഥമാക്കിയിരുന്നു. അത് സാന്റോസ് എഫ് സിക്ക് വേണ്ടി നേടിയ ഏക ഗോളിനായിരുന്നു. 5, 2010 മറ്റൊരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 14,000 വരുന്ന പെറ്റീഷനുകൾ 2010 വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വന്നിരുന്നു. 6, ഇഞ്ചുറികൾ അഭിനയിക്കാറുണ്ട് എന്നൊരു അഭ്യൂഹം കൂടി അദ്ദേഹത്തിന്റെ പേരിൽ നിലകൊള്ളുന്നു. 7, 19 വയസ്സുള്ളപ്പോൾ നെയ്മറിന് കുഞ്ഞുണ്ടായിരുന്നു. ഇത് മീഡിയയെ അറിയിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. 8, നെയ്മർ ഒരു പോപ്പ് സ്റ്റാർ കൂടിയാണ്. ബ്രസീലിയൻ പോപ്പ് മ്യൂസിക്കിനെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. 9, ബാഴ്സലോണയിൽ നിന്ന് PSG ട്രാൻസ്ഫർ ആയതും ഒളിമ്പിക് ചരിത്രത്തിലെ ഫാസ്റ്റസ്റ്റ് ഗോളും അദ്ദേഹത്തിന്റെ 2 ഗിന്നസ് റെക്കോർഡുകളാണ്. 10, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.